ഐ പി എൽ ചരിത്രത്തിൽ നൂറുകോടി ശമ്പളം നേടുന്ന രണ്ടാമത്തെ മാത്രം വിദേശ താരമായി വെസ്റ്റ് ഇൻഡീസ് സ്പിന്നർ സുനിൽ നരൻ മാറിയിരിക്കുകയാണ് ഇതുവരെ കളിച്ച ഐ പി എൽ സീസണുകളിൽ നിന്നും നരേന് ലഭിച്ച ശമ്പളം തൊണ്ണൂറ്റഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണു മുമ്പ് ആറു കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ കെ കെ ആർ നിലനിർത്തിയിരിക്കുന്നത് ഇതോടെയാണ് നരേൻ്റെ ശമ്പളം നൂറുകോടി പിന്നിട്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം എ ബി ഡി ബില്യൺസിനു മാത്രം അവകാശപ്പെട്ട റെക്കോർഡിനൊപ്പമാണ് നരേനും ഇപ്പോൾ എത്തി നിൽക്കുന്നത് അടുത്തിടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച എ ബി ഇനി ഐ പി എല്ലിൽ ഉണ്ടാകില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് തുടർച്ചയായി പതിനൊന്നാമത്തെ വർഷമാണ് മുപ്പത്തിമൂന്നുകാരനായ നരൻ ഐ പി എൽ കളിക്കാനൊരുങ്ങുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനു വേണ്ടിയാണ് കഴിഞ്ഞ പത്തു വർഷവും സുനിൽ നരൻ കളത്തിലിറങ്ങിയത് നൂറ്റി മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്നും തൊള്ളായിരത്തി അൻപത്തിനാല് റൺസും നൂറ്റി നാൽപ്പത്തിമൂന്ന് വിക്കറ്റുകളും നരൻ തന്റെ പേരിൽ കുറിക്കുകയും ചെയ്തു ഇനി മറ്റൊരു വാർത്ത എന്തെന്നാൽ വിജയ് ഹസാരി ട്രോഫിയിലെ എലേറ്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അഞ്ചു മത്സരങ്ങളിൽ നിന്നും നാലിലും സെഞ്ചുറി നേടി ചാറ്റാൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡിനൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് മഹാരാഷ്ട്ര നായകൻ ഋതുരാജ് ഹേഖ്വാദ് കാഴ്ചവച്ചത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടൂർണമെന്റിലെ ഉയർന്ന റൺവെട്ടക്കാരനായിട്ടും വ്യക്തിഗത റെക്കോർഡിനപ്പുറം ടീമിനെ ഗ്രൂപ്പ് ഡിയിൽ നിന്ന് വിജയ് ഹസാര ട്രോഫിയുടെ നോക്കൌട്ട് യോഗ്യത നേടിക്കൊടുക്കാൻ ഹേക്വാദിന്റെ സെഞ്ചുറികൾക്ക് ആയില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് വിജയ് ഹസാര ട്രോഫിയിൽ മിന്നും പ്രകടനം കാഴ്ചവച്ചുകൊണ്ടിരുന്ന മഹാരാഷ്ട്ര ആവട്ടെ ഏക തോൽവി അറിഞ്ഞത് കേരളത്തിനെതിരെയും ആയിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത മഹാരാഷ്ട്ര ഹേക്ക്വാദിൻ്റെ നൂറ്റി ഇരുപത്തിനാല് റൺസും ത്രിപ്പാത്തിയുടെ തൊണ്ണൂറ്റിയൊമ്പത് റൺസിൻ്റെ പിൻബലത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസ് എടുക്കുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കേരളം വിഷ്ണുവിനോദിൻ്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയും ചെയ്തു ഇപ്പോഴത്തെ കേരളത്തിൻ്റെ കളിമികവിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് മഹാരാഷ്ട്രയുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഹേക്വാദ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ഹേക്ക്വാദിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നല്ല കളി പുറത്തെടുത്തിട്ടും ടൂർണമെൻറ്റിൽ പരാജയപ്പെട്ടത് നിർഭാഗ്യകരമാണ് എന്നാൽ ഇതെല്ലാം ക്രിക്കറ്റിൽ സ്വാഭാവികം തന്നെയാണ് കേരളത്തിനെതിരെയുള്ള മത്സരത്തിൽ ഞങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു അവരുടെ ബാറ്റിംഗ് നിര വളരെ സ്ട്രോങ് തന്നെയാണ് അവരുടെ ഏഴാം വിക്കറ്റ് കൂട്ടുകെട്ട് തകർക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല അവരുടെ ആ കൂട്ടുകെട്ട് തകർക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു കേരളത്തിൻ്റെ ബാറ്റിംഗ് മുന്നിൽ പരാജയപ്പെട്ടതായി ഹേക്ക്വാദ് സമ്മതിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾക്കായി ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക